നമസ്കാരം ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു പ്രത്യേക കാര്യത്തിനായിട്ടാണ് അതായത് നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഏറ്റവും അധികം ആരോഗ്യത്തോടെ ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 70% ഉള്ള ഒന്നാണ് വെള്ളം അപ്പോൾ ഈ വെള്ളം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കാലത്ത് കിണറിൽ നിന്ന് കോരി കുടിച്ചിരുന്നു അതിനുശേഷം നമ്മൾ കോൺക്രീറ്റ് കൊണ്ടുള്ള വാട്ടർ ടാങ്കുകൾ ഉണ്ടാക്കിയിരുന്നു ഒരുപാട് രൂപമാറ്റങ്ങൾ വന്നു ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ പല വിധത്തിലുള്ള വാട്ടർ ടാങ്കുകൾ നമുക്ക് ലഭ്യമാണ് അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വെള്ളം സംഭരിച്ച് വെക്കുന്ന സംഭരണികൾ ഇതൊക്കെ എത്രമാത്രം ആരോഗ്യകരമാണ് ആ വെള്ളമൊക്കെ എത്രമാത്രം നമുക്ക് ആരോഗ്യകരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചതിന് ശേഷം ഞാൻ എടുക്കാൻ തീരുമാനിച്ച ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏത് പ്രൊഡക്റ്റാണ് എന്തുകൊണ്ട് ഞാനത് എടുത്തു അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെയുള്ള 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇന്റീരിയർ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും എല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പ്രൊഡക്റ്റിനെ കുറിച്ച് കാണാം അതിൻ്റെ ഗുണങ്ങൾ കാണാം അപ്പോൾ നമ്മൾ മേടിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഇതാണ് ടിയാറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് അപ്പോൾ ഞാനിത് വാങ്ങിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ ആളാണ് നമ്മുടെ രാജേഷ് ചേട്ടൻ പ്രസ്ഥാനത്തിൻ്റെ സ്റ്റാഫാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു തരുന്നതിൽ കൂടുതൽ അദ്ദേഹം പറഞ്ഞുതരുന്നതാണ് അപ്പോൾ രാജേഷ് ചേട്ടാ നമസ്കാരം നമസ്കാരം ഡോക്ടർ ഇന്റീരിയറിൻ്റെ നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇത് താങ്ക് യു അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകരിലോട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് തരത്തിലുള്ള വാട്ടർ ടാങ്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി പലരും യൂസ് ചെയ്യുന്നത് ഞാൻ ചിന്തിച്ചിരിക്കുന്നത് ഈ നിമിഷം വരെ ഞാൻ യൂസ് ചെയ്യുന്ന വാട്ടർ ടാങ്ക് ശരിക്കും പറഞ്ഞാൽ അത് ആരോഗ്യകരമല്ല എന്നൊരു ചിന്തയാണ് ഇപ്പോൾ എനിക്കുള്ളത് ഇത് വാങ്ങിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ എന്താണ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടിയാറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിൻ്റെ പ്രത്യേകത അതിൻ്റെ ഗുണങ്ങൾ ഓക്കെ ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കാണ് ടിയാറ ഓക്കെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വാട്ടർ ടാങ്കാണ് ഏറ്റവും ബെസ്റ്റ് ബെറ്റർ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കാണ് ടിയാറ ഓക്കെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് 304 ഫുഡ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ പല വേരിയൻറ്റുകളുണ്ട് അതിൽ നമ്മളിപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതിൽ 304 വേരിയൻറ്റിലെ സൂപ്പർ മോസ്റ്റ് ക്വാളിറ്റി 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യണം ഇതിൻ്റെ പുറത്തും ഉള്ളിലും എല്ലാം അങ്ങനെ തന്നെയാണോ അതെ തീർച്ചയായിട്ടും ടോപ്പ് ടു ബോട്ടം ഇൻക്ലൂഡിംഗ് നട്ടുബോൾട്ട് ആയാലും വാൽസ് ആയാലും ഒക്കെയും ഫുഡ് ഗ്രേഡ് ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഓക്കെ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള സംഗതി 304 എന്നുള്ള ഗ്രേഡിൽ ഒരുപാട് പല പല വേരിയൻറ്റ് ക്വാളിറ്റീസ് വരും ഉണ്ട് ഓക്കെ ഓക്കെ അതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റി ഏതൊക്കെ സൈസിൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇപ്പം നിലവിൽ 500 തൊട്ടിട്ട് 500 1000 2000 5000 ഇങ്ങനെ 4 സെഗ്മെന്റിൽ നമുക്ക് അവൈലബിൾ ആണ് 5000 നമുക്ക് ഇവിടെ കാണിക്കാൻ കഴിയുന്നില്ല അത്ര വലിയൊരു വലിയതായതുകൊണ്ട് തന്നെ ഓക്കെ ഈ 4 സൈസിലാണ് നമുക്ക് കിട്ടുന്നത് ഞാനിപ്പോൾ ആദ്യം തൊട്ട് ചോദിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ ഒരു കണ്ണാടി നോക്കിയ പോലെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ അതൊന്ന് പറയാമോ ഒരു ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ മിറർ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ കിടക്കുന്ന വെള്ളം മറ്റുള്ള പ്ലാസ്റ്റിക് ടാങ്ക് മാതിരി ചൂടാവില്ല ഹീറ്റാവില്ല അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിൻ്റെ റിഫ്ലക്ഷൻ ആണുള്ളത് സൺറൈസിൻ്റെ റിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ട് ഹീറ്റിന്റെ അബ്സോർഷൻ വളരെ കുറവാണ് ഒരു കസ്റ്റമർ ചോദിക്കുകയാണ് മെറ്റൽ ആണല്ലോ വെള്ളം ചൂടാവുമല്ലോ എന്ന് അതാണ് അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് അവിടെ പ്ലാസ്റ്റിക് ടാങ്കിലെ ബ്ലാക്ക് കളർ അതിന്റെ 1/4 ടെമ്പറേച്ചർ അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഹാംഫുൾ അല്ല പക്ഷേ പ്ലാസ്റ്റിക്കിന്റെ വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ഹാംഫുൾ ആണ് നമുക്ക് ഫീൽ ചെയ്യും ചൂടായി വരുമ്പോഴേക്കും ഇത് അത്യാവശ്യം ചൂടായെന്ന് പറഞ്ഞാലും ശരി കുഴപ്പമില്ല കാര്യം പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലേ അതായത് എനിക്ക് തോന്നുന്നു ഒരു ഡേ വരുമ്പോഴേക്കും ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ചൂടായി തുടങ്ങിയ രാത്രിയിൽ അത് തണുത്ത് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് സെറ്റായി കിട്ടും അങ്ങനെ വരില്ല ഇല്ല ഇതിന്റെ കണ്ടെയ്നർസ് വെള്ളം ഫുൾ ഉണ്ടെങ്കിൽ അത്ര ചൂടാവത്തോലും ഇല്ല യെസ് ചേട്ടാ ഇതിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം പറയാം അപ്പോൾ ഇത്രയും കാലം ഞാൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 വർഷമായി ഞാൻ വീട് വെച്ചിട്ട് അത്രയും തന്നെ പ്രായമുണ്ട് ഇത് വെക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ വാട്ടർ ടാങ്കിന് മാസത്തിൽ ഒരു 2 പ്രാവശ്യം കുറഞ്ഞ 1 പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്യും അതിനുള്ളിൽ ഇറങ്ങി നിന്ന് തേച്ചൊരച്ച് കഴുകിയൊക്കെയാണ് നമ്മുടെ ക്ലീനിങ് വരുന്നത് ഏകദേശം ഒരു 1.5 ദിവസത്തെ പണിയാണ് ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണ് എനിക്ക് അതൊന്നും അറിഞ്ഞിട്ട് വേണം ഈ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാനായിട്ട് ഓക്കെ മിക്കവാറും നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം ഇത് തന്നെയായിരുന്നു ക്ലീനിങ് ആയിരുന്നു ഒരാളെ ഉള്ളിലിറക്കണം എത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും ശരി അറേഞ്ച് ചെയ്യാനത്ത് വെള്ളം അതിൽ നിൽക്കും അത് നിൽക്കും ആ പിന്നെ തുണിയൊക്കെ ഇട്ട് ഒപ്പിയെടുത്ത് പുറത്തുകൊണ്ട് പിഴിഞ്ഞ് കളയണം പക്ഷേ ഇതിൻ്റെ ഒരു
നിർമ്മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനുള്ളിലൊന്നും പറ്റിപ്പിടിക്കില്ല. എന്തെങ്കിലും സെഡിമെന്റ്സ് ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ആകുന്ന എക്സാക്ട് ആ സെന്ററിലാണ്. അവിടെ ഒരു ഹോൾ കണ്ടോ, അവിടെ തന്നെ നമ്മളൊരു ഡ്രെയിൻ വാൽവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഇങ്ങനെ വന്നിരിക്കുകയാണ്, ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഡെപ്പോസിറ്റ് ആകുന്ന എക്സാക്ട് സെന്ററിൽ തന്നെയാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. ഇതിന്റെ ഷേപ്പ് തന്നെ നോക്കൂ, ഒരു കോണിക്കൽ ഷേപ്പാണ്. ഔട്ട്ലെറ്റ് പോലും അവിടുന്ന് ഒരു 10 സെന്റിമീറ്റർ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഡ്രെയിൻ വാൽവ് ജസ്റ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ, മോട്ടർ അടിക്കാൻ കൊടുത്ത് ജസ്റ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ മതി, 2 മിനിറ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അഴുക്കും പോക്കോളൂ. ഒരൊറ്റ ഡ്രോപ്പ് വെള്ളം പോലും അതിനുള്ളിൽ നിൽക്കൂല. അതായത് നമ്മളൊന്ന് ആദ്യം ഒന്ന് തേച്ചു കേൾക്കേണ്ട കാര്യമൊന്നും അതും വേണ്ട, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മോട്ടർ അടിക്കുന്ന കൂട്ടത്തിലെ വാൽവും ജസ്റ്റ് ഒന്ന് തുറന്നാൽ മതി. ഇപ്പൊ 2 നിലയുടെ മുകളിലാണ് ഈ ടാങ്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മുകളിൽ കയറേണ്ട ആവശ്യം പോലും ഇല്ല. ഇതാ ഈ വാൽവിന്റെ അവിടുന്ന് ഇത് 3/4 ഇഞ്ചിന്റെ വാൽവാണ് എല്ലാത്തിനും. അവിടുന്ന് ഒരു PVC പൈപ്പിന്റെ അസ്റ്റൻഷൻ നമ്മൾ കൺവീനിയന്റ് ആയിട്ടുള്ള കിച്ചൺ സൈഡിലേക്കോ ഗാർഡൻ സൈഡിലേക്കോ കൊടുത്ത് അവിടെ ഒരു ബോൾ വാൽവ് ഫിറ്റ് ചെയ്താൽ മതി, താഴെ തന്നെ ഓപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ അത്രയും ടൈം കൺസംപ്ഷൻ പോലും വളരെ കുറവാണ്. വളരെ കുറവാണ്. മുൻപ് ഞാൻ പറഞ്ഞിരുന്നത് താങ്കളോട്, എന്റെ ഔട്ട് സൈഡ് മിറർ ഫിനിഷ്ഡ് ആയതുകൊണ്ട് ഹീറ്റിന്റെ അബ്സോർപ്ഷൻ വളരെ കുറവാണ്. അതിന്റെ അഡ്വാൻറ്റേജ് നമ്മളിപ്പോ കേട്ടതാണ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനുള്ളിൽ പായലും പൂപ്പലും പിടിക്കില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഔട്ട് സൈഡ് സർഫസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇൻസൈഡ്. താങ്കൾക്ക് നോക്കാൻ കഴിയും. ഇത് ഉള്ളിൽ നമ്മളെ കൃത്യമായിട്ട് കാണാം, കൃത്യമായിട്ട് കാണാം, മിറർ ഫിനിഷ്ഡ് ആണോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പായലും പൂപ്പലും പിടിക്കത്തില്ല അല്ലേ? പായലും പൂപ്പലും പിടിക്കില്ല. അതും കഴുകാൻ നേരത്ത് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു സംഗതിയാണ്. തീർച്ചയായും അത്രയും സമയം നമുക്ക് കുറഞ്ഞു കിട്ടും. 10 മിനിറ്റ് കൊണ്ട് തീർക്കാം ക്ലീനിങ്. 10 മിനിറ്റ് 2 മിനിറ്റ് ഉണ്ട് ക്ലീനിങ്. അപ്പൊ ഇത് വാട്ടർ ടാങ്ക്. ഓക്കെ, ഇതിന്റെ താഴെ ഒരു സ്റ്റാൻഡ് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് തരുന്ന അത് ഉൾപ്പെടെയാണോ അതോ എങ്ങനെയാണോ? ഡെഫിനറ്റ്ലി ഇതിന്റെ സ്റ്റാൻഡ് ഇൻബിൽറ്റ് ആണ്. നമുക്ക് ഏകദേശം 2 അടി ഹൈറ്റ് ഉള്ള സ്റ്റാൻഡ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം? അതിന്റെ ഷേപ്പ് ഇത് ആയതുകൊണ്ട് തന്നെ പ്രഷറിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പ്രഷർ എന്ന് പറഞ്ഞാൽ ഒന്ന് സിമ്പിൾ ആയിട്ട് പറയാമോ? നമുക്ക് മറ്റുള്ള ടാങ്ക് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിരിക്കും ബോട്ടം. ഇതിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ ഒരു കോണിക്കൽ ഷേപ്പ്. ഇതിന്റെ ഷേപ്പ് സിലിണ്ടറിക്കൽ ആണ്. അതെ. അപ്പൊ ഇതിന്റെ നമ്മുടെ ഔട്ട്ലെറ്റ് കൊടുത്തിരിക്കുന്ന ഏറ്റവും താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വെള്ളത്തിന്റെ പ്രഷറിന് യാതൊരു വേരിയേഷനും വരില്ല. മനസ്സിലായി. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള നിന്നലാണ്. നിന്നല, നമസ്കാരം. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള, എനിക്കറിയാൻ ആഗ്രഹമുള്ള 1-2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. അതിൽ ഇതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇതിന്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എല്ലാം റെഡിമെയ്ഡ് കണ്ടീഷനിൽ വരണം. ഓക്കെ, അതായത് നമുക്ക് ഡ്രില്ല് ചെയ്യാനോ അല്ലെങ്കിൽ വെൽഡ് ചെയ്യാനോ അങ്ങനെ ഒരു ആവശ്യങ്ങളൊന്നും തരുന്നില്ല. അതൊന്നും വേണ്ട, ഒന്നും ചെയ്യാനും പാടില്ല. അതാണ്, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി റെഡിമെയ്ഡ് കണ്ടീഷനിലാണ് ടാങ്ക് വരണത്. ഇൻലെറ്റ് വരണത് സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് വരണത് 1 ഇഞ്ചിന്റെ ആണ്. ഇൻലെറ്റ് വരണത് 2 ഇഞ്ചിന്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം വന്ന് വീഴുന്ന ആ ഒരു ഇതുണ്ടല്ലോ, പുട്ട് വരണുണ്ടല്ലോ. ഓക്കെ, മനസ്സിലായി. അതിലാണ് നമ്മൾ ഇൻലെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് 1 ഇഞ്ചിന്റെ സൈസ് ആണ് വരണത്. പിന്നെ 2 ഇഞ്ചിന്റെ ആണ് ഔട്ട്ലെറ്റ് വരുന്നത്. അതായത് നമ്മളിപ്പോ എടുക്കണത് വീടുകളിലേക്ക് എടുക്കണം. ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണക്ഷൻ കൊടുക്കണം. അതായത് ത്രെഡഡ് ആയിട്ടുള്ള വാൽവുകളാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അതിപ്പോൾ സാധാരണ ഒരു പ്ലംബർക്ക് ചെയ്യാവുന്ന വർക്ക് ഉണ്ടാവുള്ളൂ. ഓ, ആ സാധാരണ ഒരു കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കാരണം അത് കുറച്ച് നോളജ് ഉള്ള ഏതൊരു കസ്റ്റമർക്കും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഒരു പ്ലംബറെ വിളിച്ചും ചെയ്യാം. അത്യാവശ്യം നമ്മളൊന്ന് പഠിച്ചിരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ സ്റ്റീലിന്റെ പ്രൊഡക്റ്റ് ചെയ്തപ്പോഴേക്കും, അതായത് നമ്മുടെ സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്, ഇടിമിന്നൽ ഏൽക്കുമോ എന്നുള്ളത്. ഇതിൽ ഇടിമിന്നലിന്റെ ആ ഒരു ചാൻസസ് വളരെ കുറവാണ്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ 304 മെറ്റീരിയൽ വരണതാണ്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. വളരെ കുറവെന്നല്ല, അട്രാക്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഓ, ആ ഒരു കണ്ടക്ടിവിറ്റി കുറവാണെന്നുള്ളതാണോ? വളരെ കുറവാണ്, ഒരു ചാലകമല്ല, നല്ലൊരു ചാലകമല്ല. പിന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ MS അല്ലെങ്കിൽ GA ഒക്കെ ഡ്രസ് വർക്ക് ശരിയാണ്, ഇതിനേക്കാളും ഡേഞ്ചർ ആണ് ഈ ഡ്രസ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വീടുകളിൽ ഈ ഡ്രസ് വർക്ക് ചെയ്യുന്ന അത്, അപ്പോൾ അതിലില്ലാത്ത റിസ്ക് എന്തായാലും ഇതിന് വരില്ല, ഉണ്ടാവില്ല, ഇല്ല ഒരിക്കലും വരില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്ര ഉള്ളു, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് ഇടിമിന്നൽ ഏൽക്കത്തില്ല. കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റും ഇത് ഇടിമിന്നലിനെ ഒരു നല്ലൊരു ചാലകമല്ല. അപ്പൊ അതുകൊണ്ട് ഇടിമിന്നൽ ഉണ്ടാവില്ല. അപ്പൊ ഇത് പ്രോഡക്റ്റ് നമ്മളിപ്പോ കണ്ടു, വാങ്ങി, പിന്നെ വാറണ്ടി നമുക്ക് കൊടുക്കുന്നുണ്ടോ? കമ്പനി വാറണ്ടി ആണ്, 10 ഇയേഴ്സ് ആണ്. 10 വർഷം? 10 വർഷം. അതിൽ 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. ഓ, അതായത് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, ഇപ്പോൾ 1 ഇയറിനുള്ളിൽ മാനുഫാക്ചറിംഗ് പരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ഡിക്റ്റ് ചെയ്യാൻ പറ്റും. പത്രത്തിലുള്ള കേസസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് പുതിയ പീസ് ചെയ്യാനായിട്ട് ബില്ലിംഗ് ആണ്. ബാക്കി 9 ഇയേഴ്സ് നമ്മൾ മെയിൻ്റെനൻസ് വാറണ്ടി ആണ് ചെയ്യണത്. എന്റെ വാട്ടർ ടാങ്ക് ഏകദേശം ഞാൻ പറയില്ല, ഞാൻ വീട് വെച്ചിട്ട് 5 വർഷമായി. 5 വർഷമായിട്ട് ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ എടുത്തിട്ട് വെയിലും മഴയൊക്കെ കൊണ്ടിരുന്നു, പപ്പടം പൊടിക്കുന്ന പോലെ ഞാനത് പൊടിച്ചളഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചു വരുന്നത്. ഈ ഒരു ടാങ്കിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു 20 ഇയേഴ്സ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ മെയിൻ്റെനൻസ് ഒന്നും വരാനില്ല ഈ ഒരു പ്രൊഡക്റ്റിന്. പർപ്പസ് ഫുള്ളി അതിൽ എന്തെങ്കിലും ഒരു ഡാമേജ് ആക്കിയാൽ മാത്രമാണ് അത് ഡാമേജ് ആവത്തുള്ളൂ.
കംപ്ലീറ്റ്ലി അത്രയും ക്വാളിറ്റി ഉള്ള സ്റ്റീൽ ആണ് അതിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേറെ ലൈഫിന്റെ ഭാഗത്ത് അങ്ങനെ വലിയ ഇഷ്യൂസ് വരില്ല, പ്രോബ്ലം ഒന്നും വരത്തില്ല. 10 വർഷം കമ്പനി വാറണ്ടി കൊടുക്കുന്ന കൂടാതെ നമുക്ക് 20 വർഷം നമ്മൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതിപ്പോൾ സർവീസിന്റെ കാര്യം അതുകൂടെ ഒന്ന് പറയാമോ? സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ കേരള നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ സർവീസ് അവൈലബിൾ ആണ്. അത്രയും നെറ്റ്വർക്ക് ഉണ്ട് നമുക്ക്, ഓൾ കേരള എവിടെയാണെങ്കിലും ടൗൺ ടു ടൗൺ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇത് സത്യത്തിൽ സർവീസ് ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്, കാരണം ഇതിന് വേറെ കംപ്ലൈൻസ് വരാനില്ല, ഒന്നും വരില്ല വരില്ല അന്ന് തന്നെ പറയാം. കാരണം നമുക്ക് വന്നിട്ടില്ല അങ്ങനെ, ഇതുവരെ അങ്ങനത്തെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇനി പ്രധാന സംഗതി, ഇതിന് എത്ര രൂപയാകും നമുക്ക് ഈ പ്രൊഡക്റ്റിന്? പ്രൈസ് റേഞ്ച് വരണ നമുക്ക് 23,000 തുടങ്ങിയിട്ട് അവൈലബിൾ ആണ്, സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. അതായത് 500 ലിറ്ററിന്റെ ടാങ്ക് തുടങ്ങി 5,000 ലിറ്ററിന്റെ ടാങ്ക് വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിന്റെ പ്രത്യേകതകൾ. ചില പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നാണ്, പക്ഷേ ചിലത് എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ജലം, അത് നമുക്ക് കിട്ടുന്ന ഒരു വരദാനമാണ്, എത്രത്തോളം നമുക്ക് ഭംഗിയായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം ആരോഗ്യപരമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടായിട്ടുണ്ട്. പക്ഷേ കുറേയേറെ ആൾക്കാർ അറിയുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, കുറേയേറെ പേർ അറിഞ്ഞിട്ട് ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ അവരിലോട്ട് ഈ വീഡിയോ എത്തിക്കുന്നു. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇന്റീരിയർ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും എല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള, പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. 100% സർവീസും ഇവിടുന്ന് അവൈലബിൾ ആണ്. നെറ്റ്വർക്കിങ്ങും അതുപോലെ വൈഡായിട്ടുള്ള നെറ്റ്വർക്ക് ഇവർക്കുണ്ട്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്റീരിയർ.